ആരാധ്യതയാണ് നാളെ എന്നാണ് ഞാൻ മനസ്സിലാക്കുകയാണ്. ചെറുപ്പക്കാരെ, വാലന്റൈൻസ് ഡേ ആണ് പ്രേമികളുടെ ദിനമാ. പ്രേമികളുടെ ദിനാചരണം എന്ന പേരിൽ ഏതോ ഒരു നാട്ടിലുള്ള ഒരു പരിസ്കാരം ധർമ്മനഗരക്കാര ചെറുപ്പക്കാർക്ക് വേണ്ട, പൊയ്യത്ത വയലുകാർക്ക് വേണ്ട, കാസർഗോഡ് ജില്ലക്കാർക്ക് വേണ്ട, മംഗലാപുരത്തുകാർക്ക് വേണ്ട, മുസ്ലിം ചുണക്കുട്ടികൾ എവിടെയുണ്ടോ ഒരാൾക്കും വേണ്ട. ഇന്നത്തെ രാത്രി ചില ആളുകൾ കാത്തിരിക്കുകയാണ്. ഇന്നത്തെ വാദം കഴിഞ്ഞു പോയതിനു ശേഷം 12 മണിയാകുന്നത് കാത്തിരിക്കുകയാണ്. ആ 12 മണിയായ ഉടനെ ഉടൻ തന്നെ വാട്സപ്പിലൂടെ ഷെയർ ചെയ്യപ്പെടുകയാണ്, ഫേസ്ബുക്കിലേക്കൊക്കെ പോസ്റ്റ് ചെയ്യുകയാണ്. എന്താണ് പോസ്റ്റ് ചെയ്യുന്നത്? ജാഗ്രത, 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 ജാഗരൂകരായിക്കോ, ജാഗരൂകരായിക്കോ, ജാഗരൂകരായിക്കോ. ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് പറയുന്ന ഒരു സന്ദേശം എന്റെ സദസ്സിലുള്ള ഒരു ചെറുപ്പക്കാരന് പോലും, ഒരു ഈമാനുള്ള പെങ്ങള് പോലും കൈകൊണ്ട് വരക്കണ്ട. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട പെങ്ങള്, പടച്ചറപ്പിന്റെ കോടതിയിൽ ഇറങ്ങിയെത്തിയ കൈയിനെവിടാതാ സീല് വെച്ചു പോയി, തൊള്ളകൾക്ക് സീല് വെച്ചുപോയി. നാവ് കൊണ്ട് കളവ് പറഞ്ഞ് രക്ഷപ്പെടാൻ സാധ്യമല്ല. അവിടെ സംസാരിക്കുന്നത് നിന്റെ കൈയാണ്, അവിടെ സംസാരിക്കുന്നത് നിന്റെ കാലുകളാണ്. നീ വാലന്റൈൻസ് ഡേയുടെ പേരിൽ, പ്രേമികളുടെ ദിനാചരണം എന്ന പേരിൽ, പ്രേമികളുടെ ദിനത്തിന്റെ പേരിൽ നിങ്ങളതാ ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് പറയുന്ന ഒരു സന്ദേശം നിങ്ങൾ വരച്ചു കാണിച്ചാ, അത് വാട്സപ്പിലൂടെ ഷെയർ ചെയ്താൽ, ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്താൽ, പോസ്റ്റ് ചെയ്താൽ, പടച്ചറപ്പിന്റെ കോടതിയിൽ നിങ്ങൾക്ക് എതിരായി സാക്ഷി നിൽക്കുന്നു. അതുകൊണ്ട് ആ ഒരു പരിഷ്കാരത്തിലോ ഈ സദസ്സിലെ ഒരു ചെറുപ്പക്കാരനും പെങ്ങളും